മലയാളി ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ മാതൃഭാവം ഇനി അനശ്വരമായ ഓർമ്മ. അമ്മ വേഷങ്ങളിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ ഹൃദയം കവർന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി. രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗായികയാകാൻ കൊതിച്ച് കലയുടെ വഴിയിലെത്തിയ പൊന്നമ്മയ്ക്ക് കാലം കാത്തുവച്ചത് ഹൃദയമായ ഒരുപിടി അമ്മ വേഷങ്ങൾ. അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ, മധു, പ്രേം നസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെയെല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. നെഗറ്റീവ് റോളുകൾ അടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 സിനിമകളിൽ അഭിനയിച്ചു. മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 നേടിയിട്ടുണ്ട്. സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ്. മകൾ ബിന്ദു, മരുമകൻ വെങ്കട്രാം USലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിൽ പ്രൊഫസറാണ്. പത്തനംതിട്ടയിലെ കവിയൂരിൽ GP ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി 1944 January 6 പൊന്നമ്മ ജനിച്ചത്. അന്തരിച്ച നടി കവിയൂർ രേണുക അടക്കം ഇളയ 6 കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക്. പൊന്നമ്മയ്ക്ക് 1 കവിയൂരിൽ നിന്നും കോട്ടയത്തെ പൊൻകുന്നത്തേക്ക് താമസം മാറി. അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു. MS സുബലക്ഷ്മിയെ പോലെ വലിയ പാട്ടുകാരിയാകണമെന്നായിരുന്നു പൊന്നമ്മയുടെ ആഗ്രഹം. 12 സംഗീത സംവിധായകൻ GDevarajan നാടകത്തിൽ പാടാനായി പൊന്നമ്മയെ ക്ഷണിച്ചു. തോപ്പിൽ ഭാസയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത്. പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ഭാസയുടെ നിർബന്ധത്താൽ നായിക ആകേണ്ടി വന്നു. പിന്നെ KPEC പ്രധാന നടിയായി മാറിയ പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ്, കാളിദാസ് കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിലും പ്രവർത്തിച്ചു. പുതിയ ആകാശം, പുതിയ ഭൂമി, ഡോക്ടർ, അൾത്താര, ജനനി, ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. 14 കാളിദാസ കലാകേന്ദ്രത്തിലെ നൃത്താധ്യാപകൻ തങ്കപ്പൻ മാസ്റ്ററുടെ നിർബന്ധത്തിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത്. മെറിലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ടോതിരിയുടെ വേഷമായിരുന്നു. കുടുംബിനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അമ്മ വേഷത്തിൽ അഭിനയിച്ചത്. തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിൽ സത്യൻ, മധു എന്നിവരുടെ അമ്മ വേഷമായിരുന്നു. പിന്നീട് നെഗറ്റീവ് വേഷങ്ങളടക്കം 1000 സിനിമകളിൽ അഭിനയിച്ചു. PN മേനോൻ, വിൻസെന്റ്, MD വാസുദേവൻ നായർ, KS സേതുമാധവൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ജോൺ എബ്രഹാം, പത്മരാജൻ, മോഹൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ മിക്കവരുടെയും സിനിമകളിൽ അഭിനയിച്ചു. അസുരവിത്ത്, വെളുത്ത കത്രീന, ക്രോസ് ബിൽറ്റ്, കരകാണാക്കടൽ, തീർത്ഥയാത്ര, നിർമാല്യം, നെല്ല്, അവളുടെ രാവുകൾ, കൊടിയേറ്റം, ഓപ്പോൾ, കരിമ്പന, തിങ്കളാഴ്ച നല്ല ദിവസം, ത്രിവേണി, നിഴലാട്ടം, തനിയാവർത്തനം, നഖക്ഷേത്രങ്ങൾ, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ, ഭരതം, സന്താനഗോപാലം, സുഹൃതം തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. 8 സിനിമകളിൽ പാട്ടും പാടിയിട്ടുണ്ട്. 25 ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് എന്നും ഒരു തീരാ നഷ്ടമാവും കവിയൂർ പൊന്നമ്മയുടെ ഈ മരണം. മാത്രമല്ല, ഒരു അമ്മ വേഷത്തിന്റെ സങ്കല്പം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖമായിരിക്കും. പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിലും മോഹൻലാലിന്റെ യഥാർത്ഥ അമ്മയാണോ എന്ന ചോദ്യം കവിയൂർ പൊന്നമ്മയ്ക്കും മോഹൻലാലിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.